Yes, good morning. Good morning. Good morning, sir. Yes, good morning, good morning. Good morning, sir. Good morning. Morning, sir. Morning. Good morning, sir. Yes, good morning. Okay, 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 okay. Start again. ആരംഭിച്ചാലോ? Okay. Yes. Morning. Okay, 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 okay. Okay, okay, good morning. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറയുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് വരും. അടുത്തതിലോട്ട് നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സിമ്പിൾ പ്രസന്റിന്റെ തന്നെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. പാസീവ് വോയിസ്, സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്. ഞാൻ മലയാളത്തിലൊരു വാചകം പറയാം. ഇപ്പോ രാമൻ പാമ്പിനെ കൊന്നു, നമുക്ക് പറയാവുന്നൊരു വാചകമുണ്ട്, രാമൻ പാമ്പിനെ കൊന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ രാമൻ എന്ന് പറഞ്ഞു, പിന്നെ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞു. ഇതേ വാചകം തന്നെ അല്ലെങ്കിൽ ഇതേ അർത്ഥം തന്നെ ഇരിക്കാൻ നിങ്ങൾ പറയുമ്പോൾ, പക്ഷേ ആദ്യത്തെ വാചകം പാമ്പെന്ന് തന്നെയാണ്, ആദ്യത്തെ വേർഡ് പാമ്പെന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, ഒരാള് പറഞ്ഞു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, അടുത്തത് പാമ്പിനെ രാമൻ കൊന്നു. പാമ്പിനെ രാമൻ കൊന്നു. ഓക്കെ 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 ഓക്കെ. ഇനി പാമ്പിനെ കൊന്നത് രാമനാണ്. പാമ്പിനെ കൊന്നത് രാമനാണ്, പാമ്പ് പൊടിക്ക് ആരംഭിച്ചപ്പോ. ഓക്കെ 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 ഓക്കെ. എന്റെ ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം, സംഭവം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കൊണ്ട് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അതിന്റെ നിയമം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ എഴുതണം, അതിനുള്ള നിയമമുണ്ട്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെയുള്ള നിയമമുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിലും പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും എല്ലാത്തിനും ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ചിട്ട് വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ രീതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് They kill snake. They kill, ഉള്ളത് എഴുതിയ ടി എച്ച് ഇ വൈ, they kill snake. They kill the snake. ഓക്കെ, ദേ കിൽ ദ സ്നേക്ക്, ഒരു വാചകം നമ്മൾ പറഞ്ഞു, ദേ കിൽ ദ സ്നേക്ക്. അപ്പൊ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഓബ്ജക്റ്റ് ഏതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അവർ, ദേ, അതാണ് സബ്ജക്റ്റ്. ഓക്കെ, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, കൊന്നു, കിൽ, അതാണ് വെർബ്. എന്തിനെയാണ് കൊന്നത്, ഒരു പാമ്പിനെ. അപ്പോ ദ സ്നേക്ക് എന്നുള്ള ഓബ്ജക്റ്റ്, അതാണ് ഓബ്ജക്റ്റ്. അപ്പൊ
സബ്ജക്റ്റ് ആയി വെർബ് ആയി ഒബ്ജക്റ്റ് ആയി. നമുക്ക് ഈ സെന്റൻസിൽ മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ചു, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാണ്ട് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസിലുള്ളതാണെന്ന് ആദ്യം നോക്കാം. നോക്കിയേ, സബ്ജക്ട് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ ആ വാചകം സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയ സബ്ജക്ട് ദേ, കിൽ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസോ വെർബാണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് കിൽഡാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിൽ നിന്നാണ്. അപ്പോ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നതുകൊണ്ട് ഈ വാചകം ഒരു സിമ്പിൾ പ്രസന്റ് ആണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആദ്യം ടെൻസ്, ഏത് ടെൻസിനാണ് വാചകം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് ഇതിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കി, പിന്നെ ഓബ്ജക്റ്റ് ഏതാണെന്ന് നോക്കി. ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് ചോദ്യങ്ങൾ നിന്നും മനസ്സിൽ വിചാരിക്കും. ഇംഗ്ലീഷ് അല്ലേ? ആ എന്താണ് സംശയം വന്നത്? എന്താണ് ഇംഗ്ലീഷ് അല്ലേ? അതെ അതെ അതെ. ഞാനിത് കേറണ ഈ ഫോണിൽ ഈ ഫോണിൽ കേറണ. ആ ഓക്കെ 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 ഓക്കെ. ഇഷ്ടം രാജേഷ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഓക്കെ, തന്നിരിക്കുന്ന വാചകത്തിന് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കും. ഇത് അറിയാവുന്നതാണ്, എന്തായാലും ഞാൻ പറയുന്നത് രണ്ട് ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ്. ഏത്? ആര് അല്ലെങ്കിൽ എന്ത്? ഹും ഓർ വാട്ട്? ഈ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ ആയിരിക്കും ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എഴുതേണ്ടത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ഫോം. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതുക പാസീവ് വോയിസ്, പി എ എസ് എസ് ഐ വി ഇ, പാസീവ്, പി എ എസ് എസ് ഐ വി ഇ, പാസീവ്, വി ഒ ഐ സി ഇ, പാസീവ് വോയിസ്, പാസീവ് വോയിസ്. അതിന്റെ അടിയിൽ സിമ്പിൾ പ്രസന്റ് എഴുതാം, എസ് ഐ എം പി എൽ ഇ, സിമ്പിൾ പ്രസന്റ്, പി ആർ ഇ എസ് ഇ എൻ ഡി, സിമ്പിൾ പ്രസന്റ്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ഹെഡിങ് എഴുതിയിരിക്കുന്ന പാസീവ് വോയിസ്, അതിന്റെ അടിയിൽ സിമ്പിൾ പ്രസന്റ്, എസ് ഐ എം പി എൽ ഇ, പി ആർ ഐ എസ് ഇ എൻ ഡി. അപ്പൊ ഓർക്കുക, നമ്മളിവിടെ ചെയ്യാൻ മനസ്സിലാക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാചകത്തെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഹലോ, ആ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാചകത്തെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്, ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ അതിന്റെ താഴെ ഒബ്ജക്റ്റ്, ഒ ബി ജെ ഇ സി ടി എഴുതുക, ഒ ബി ജെ ഇ സി ടി, ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലസ് ഇടുക, ഒരു പ്ലസ് ഇടുക, പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ഒരു സ്ലാഷ് വരക്ക, ഈസ് ആം ആ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ളതിന്റെയാണ്. ഈസ് സ്ലാഷ് ആം സ്ലാഷ് ആർ, ഏതെങ്കിലും ഒന്ന്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓക്കെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വി വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി എന്നിടൂടി പറയാം. ഒബ്ജക്റ്റ് പ്ലസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം 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 ഞാൻ ഒന്നുകൂടി വീണ്ടും പറയാം, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. വി എന്നിട വി എന്നിട ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പി പി എന്നിട പി പി, ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ചുരുക്കമാണ് നമ്മൾ പി പി. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ്, ഒ ബി ജെ ഇ സി ടി, ഒബ്ജക്റ്റ്. ഓക്കെ, ഒ ബി ജെ ഇ സി ടി, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് ആം ആർ, ഈസ് സ്ലാഷ് ആം സ്ലാഷ് ആർ, അതായത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈസ് ആം ആർ സ്ലാഷ്.
ആ വെർബിന്റെ പി പി എന്ന് പറഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബി ത്രീ എന്ന് പറയുന്ന ഫോമിന് പകരം വേണം നമ്മൾ പി പി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്യുന്നത്. അതിനെ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഒബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പാസീവ് പോസിഷൻ കൊണ്ടുവരാം. വെരി സിമ്പിൾ ആണ്, നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ബാക്കിയുള്ളത് നമുക്ക് വേഗത്തിൽ പറയാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കേണ്ടിരുന്നു. എവരിബഡി ഓൾ മ്യൂട്ട്. ഓക്കെ, പി പി ഇടം ഒന്നും പറഞ്ഞില്ല, പി പി വരുള്ളൂ, പി പി വരുള്ളൂ. ഓക്കെ ഓക്കെ, ആ ഇവിടെ നോക്കട്ടെ, എന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒന്നുകൂടി പറയാം, ഒബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പൊ ഓബ്ജക്റ്റ് ഏതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ദ സ്നേക്ക് എന്നുള്ളതല്ലേ, അത് ആദ്യം എഴുതുക. ദ സ്നേക്ക്, ദ സ്നേക്ക്, എസ് എൻ എ കെ ഇ, ദ സ്നേക്ക്, അത് എഴുതി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈസ്, ആം, ആർ. ഇതിൽ സ്നേക്ക് എന്നുള്ള സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ അതിന്റെ കൂടെ ഈസ് വരോ, ആം വരോ, ആർ വരോ? ഒരാള് ആർ എന്ന് പറഞ്ഞു, ഒരാൾ ഈസ് എന്ന് പറഞ്ഞു. സ്നേക്ക് എന്ന് പറയുമ്പോ ഒരെണ്ണുള്ളൂ, അപ്പൊ ഈസ് ആവുള്ളൂ. നേരെ സ്നേക്ക് എന്നുള്ളതിന് പകരം സ്നേക്സ്, പാമ്പുകൾ എന്നായിരുന്നെങ്കിൽ ഒന്നി കൂടുതൽ ഉണ്ടായേനെ, അപ്പൊ ആറ് വന്നേനെ. അപ്പൊ ഇവിടെ ഒരു പാമ്പേ ഉള്ളൂ, അപ്പൊ സ്നേക്ക് ഈസ്. ഓക്കെ, അപ്പൊ സ്നേക്ക് ഈസ് ആയി. ഇനി നമ്മൾ അപ്പൊ ഒബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ ഈസ് വന്നു. ഇനി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. നമ്മളിവിടെ നോക്കിയ ഇവിടുത്തെ വെർബ് ഏതാണ്? കിൽ എന്നുള്ളതല്ലേ. കിൽ എന്നുള്ളതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ബൈ ജെമ്മെന്നൊക്കെ ചേർക്കാം, അത്രയും വേണമെന്നില്ല. ഇത്രയും പാമ്പ് കൊല്ലപ്പെട്ടു. ആര് ചെയ്തു എന്നുള്ളതിനുള്ള പ്രസക്തി ഇല്ല, പാമ്പ് കൊല്ലപ്പെട്ടു. ആക്ഷൻ അനുഭവിച്ചത് ആരാണ്, അത് മാത്രം മതി. ഇനി അറിയാൻ പാടില്ല, കുറച്ചുകൂടി അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഇനിയിപ്പോ നമ്മൾ ദേ കിൽഡ് സ്നേക്കിൽ ബാലൻസ് അവിടെ നിൽക്കുന്ന വാക്കൊരു ദേ ആണ്, അതുകൂടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പൊ ദേ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോ ദം എന്ന് മാറ്റണം. ദം അതിന്റെ തൊട്ട് മുന്നില് ഒരു ബൈ ബി വൈ ബൈ എന്ന് കൂടി ചേർക്കണം. അപ്പൊ ബൈ ദം എന്നാക്കി മാറ്റണം. ബൈ ദം അത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര എഴുതിയാൽ മതി. ദ സ്നേക്ക് ഈസ് കിൽഡ്. ഇത് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ദ സ്നേക്ക് ഈസ് കിൽഡ് ബൈ ദം. ദ സ്നേക്ക് ഈസ് കിൽഡ് ബൈ ദം. ഓക്കെ, മനസ്സിലാവാൻ വഴിയുണ്ടോ? ഓക്കെ 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 ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ഇതിന്റെ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ദേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ദം എന്ന് മാറ്റി. അതുപോലെ ഒന്ന് രണ്ട് പോയിന്റുകൾ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കാം. ടി എച്ച് ഇ വൈ ദേ, ടി എച്ച് ഇ വൈ ദേ, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ദം എന്നത് ടി എച്ച് ഇ എം ദം. ദേ എന്നുള്ളത് എന്തായി മാറ്റണം? പാസീവ് വോയിസ് എത്തുമ്പോൾ ദം എന്നാക്കി മാറ്റണം. ഇനി ഐ, ഐ, ഐ എന്നുള്ളത് പാസീവ് വോയിസ് എഴുതുമ്പോ മീ എന്നാക്കി മാറ്റണം. എം ഇ മീ എന്നാക്കി മാറ്റണം, മീ എന്നാക്കി മാറ്റണം. അടുത്തത് ഡബ്ല്യു ഇ വി, വി എന്നുള്ളത് പാസീവ് വോയിസ് എഴുതുമ്പോ യു എസ് അസ് എന്നാക്കി മാറ്റണം. യു എസ് അസ്. അടുത്തത് ഹി എന്നുള്ളത് പാസീവ് വോയിസ് എഴുതുമ്പോ ഹിം ആക്കി മാറ്റണം. എച്ച് ഐ എം, ഹിം. ഓക്കെ ഓക്കെ ഓക്കെ, അൽഫിയ.
ഇനി ഷി എന്നാണെങ്കിൽ അത് നമ്മൾ എച്ച് ഇ ആർ ഹെർ എന്നാക്കി മാറ്റണം. എച്ച് ഇ ആർ ഹെർ എന്നാക്കി മാറ്റണം. ഓക്കെ, യു ആണെങ്കിൽ യു തന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ദേ ദമ്മാവും ഐ മിയാവും വി അസാവും ഹി ഹിമ്മാവും ഷി ഹെറാവും. ഇതുകൂടെ പറയാം. ദേ ചേഞ്ച് ടു ദം, ഐ മിയായി, വി അസായി, ഹി ഹിമ്മായി, ഷി ഹെറ. ഓക്കെ, അത്രയും പിടി കിട്ടി കാണുമ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു സെന്റൻസ് പറയാം, നിങ്ങൾ അതൊന്ന് സ്വന്തമായി. ഓക്കെ, ഞാൻ അടുത്തൊരു സെന്റൻസ് പറയാം, അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം. ഐ see s e e see him i see him. okay, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയ വാചകം എഴുതിയാണ് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിട്ട്. ഒന്നുകൂടെ പറഞ്ഞു സാറെ. i see s e e see him h i m him, ഞാൻ അവനെ കാണാറുണ്ട്. I see him. Okay. എഴുതിയവരെ വിട്ടോട്ടോ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കുക, വെർബിന്റെ പാസ് വാട്സപ്പ് ചെയ്ത ഉള്ളു. നീ ചെറിയൊരു തെറ്റുണ്ട് മുന്നി, സ്ഥലത്ത് ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ആ ശ്രീരശ്മി, ആ ഓക്കെ, ഒരു അൽഫിയ ചെറിയൊരു മിസ്റ്റേക്ക്, അതിന് ഈസ ആവാറും വന്നില്ലല്ലോ. ആ ശിവ, ആ ശ്രുതി, സി എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്യാൻ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ശ്രുതിക്കും. ഓക്കെ, പ്രിയ എഴുതി, അഞ്ജന എഴുതി. ഓക്കെ, ആ ഷഹാൻ എഴുതി. ഓക്കെ 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 ഓക്കെ, അക്ഷര ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. നീതു ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതും. ഓക്കെ 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 ഓക്കെ. അപ്പേ ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് കുറച്ചു പേർക്ക് പറ്റി. ഓക്കെ ഓക്കെ, ലിമി അന്നാറോയ്. ഓക്കെ 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 ഓക്കെ, ആതിര. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ള സംഭവം, ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, വെർബ് എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പ് എഴുതുന്നു, അവിടെ വെച്ച് അവസാനിച്ചു. ഒബ്ജക്റ്റ് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക, വെർബ് എഴുതുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പ് എഴുതുക. നിങ്ങൾ മറന്നു പോവാതിരിക്കേണ്ടത് സിമ്പിൾ പ്രസന്റിനെ പാസീവ് വോയിസ് ആക്കുമ്പോഴാണ് ഈ നിയമം. സിമ്പിൾ പാസ്റ്റ് ടെമ്പിൾ പഠിക്കാൻ പോകുന്നുള്ളൂ, അത് വേറെ വരും. അപ്പൊ ഓരോന്നും പഠിക്കുമ്പോഴും നമ്മളെ മനസ്സിലാക്കുക, സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസിനെ എങ്ങനെ മനസ്സിലാക്കാം, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഴ്സും ആയിരിക്കും. അങ്ങനെയുള്ള സിമ്പിൾ പ്രസന്റിനെ പാസീവ് വോയിസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റ് എടുത്ത് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പ് ഉപയോഗിക്കുക. അപ്പൊ നമുക്കിത് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഐ സീ ഹിം എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഞാൻ അവനെ കാണാറുണ്ട്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. ആരെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമുണ്ട്. അവനെ അല്ല, ഹിം. അപ്പൊ ഹിം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി ഹി എന്ന് മാറ്റി, ഹി. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്,
ഈയുടെ കൂടെ എന്താ വരാ ഈസ് വരും. ഇനി എന്താ വേണ്ടത്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വെറുപ്പ്. അപ്പൊ ഇവിടെ നോക്കിയേ സി എന്നുള്ളതാണ് വെറുപ്പ്. അതിന്റെ പാസ്റ്റ് എന്താണ്? എസ് എ ഡബ്ല്യു സോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സീൻ. എസ് ഇ എൻ സീൻ. സി സോ സി എന്നുള്ള സി സോ സി. ഇപ്പൊ കുറച്ച് പ്രസന്റൻസും പാസ്റ്റൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മളിങ്ങനെ അത് ഇടയ്ക്ക് നിന്ന് ഓർത്തിരിക്കും. അപ്പൊ അത് മറന്നു പോകില്ല. അതൊന്ന് ഓർത്തി താ മതി. അപ്പൊ സീൻ. അപ്പൊ ഇത് ആൻസർ എന്ത് വരും? ഐ സീ ഹിം എന്നുള്ളത് ഹി ഈസ് സീൻ. ഇത്ര മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഹി ഈസ് സീൻ ബൈ മീ എന്ന് എഴുതാം. ഹി ഈസ് സീൻ എന്ന് എഴുതിയാൽ മതി. മറ്റേ നമുക്ക് ഒമിറ്റഡ് ഏജന്റ് എന്നാ പറയുന്നത്, ഏജന്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹി ഈസ് സീൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആക്കി ശ്രദ്ധിക്കി. അടുത്തത് പറയാം കേട്ടോ. അടുത്ത സെൻസ് teach t e a c h they teach t e a c h teach english e n g l i s h english english poem p o e m they teach english poem they teach english poem okay ഒന്നുകൂടി പറയാം. They teach 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 English 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 poem 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 തെറ്റിപ്പോയി ഷഹാന. അനുഗ്രഹ നിത്യ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തെറ്റിപ്പോയി. ഉമിര പാസ്റ്റ് പാർട്ടിസിപ്പിൾ തെറ്റിപ്പോയി. നരീഷ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ല. നരീഷേ കഴിഞ്ഞ സെന്റൻസിലോട്ട് പോയി. കീ നമ്മുടെ ഈ വാചകത്തിലില്ലല്ലോ. കീയിലോട്ട് വന്നു. ആ ഓക്കെ ഓക്കെ ഇപ്പൊ ശരിയാക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ജിൻസി ടീച്ച് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തെറ്റിപ്പോയി. അത് മാത്രം അതും കൂടി ഒന്ന് റെഡിയാക്ക് കേട്ടോ. ഓക്കെ 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 എൽസ ചെറിയ മിസ്റ്റേക്ക് ടെൻസിൽ വന്നിട്ടുണ്ട്. ടെൻസിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടെൻസ് ശരിയാക്കി ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആരും മൈക്ക് മ്യൂട്ട് ആക്കുന്നുണ്ട്. ഇത് ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാം. ഓക്കെ അപ്പൊ ഇതിനകത്ത് ആ ഓക്കെ 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 ആ ശരി 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 ഷീബ ശരി സോഫി സരിത ഓക്കെ 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 ഞാനിത് പറയാം. ദേ ടീച്ച് ഇംഗ്ലീഷ് പോയി. നമുക്ക് ആദ്യം വേണ്ടത് ഇതിനകത്ത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവർ ഇംഗ്ലീഷ് പോയം പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു? ഇംഗ്ലീഷ് പോയം. ഇപ്പൊ ഇംഗ്ലീഷ് പോയമാണ് ഓബ്ജക്റ്റ്. അത് ആദ്യം എഴുതി ഇംഗ്ലീഷ് പോയം. ഇനി നമ്മൾ നിയമം നോക്കുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറുമല്ല. അപ്പൊ എന്ത് വരും? ലിമി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇംഗ്ലീഷ് പോയത്തിന്റെ കൂടെ എന്ത് വരും? ഈസ് വരും. ഒരു പോയം ഉള്ളു ഇംഗ്ലീഷ് പോയം ഈസ്. ഇവിടെയാണ് എല്ലാവരും തിരിച്ചത്. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിള് കുറച്ച് പേര് തിരിച്ചു. നോക്കിയേ ടീച്ച് ടി ഇ എ സി എച്ച് ടീച്ച് പഠിപ്പിക്കുക. പഠിപ്പിച്ചു എന്നുള്ളതിന്
പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ട് തന്നെയാണ്. അപ്പൊ ടീച്ച് ടോട്ട് ടോട്ട് സ്പെല്ലിംഗ് ടി എ യു ജി എച്ച് ടി. അപ്പൊ കുറച്ച് പേര് ടീച്ചിരുന്ന് എഴുതി, അങ്ങനെയല്ല ടോട്ടാണ് ടി എ യു ജി എച്ച് ടി. അപ്പൊ എന്ത് പറയാം ആൻസർ? ഇംഗ്ലീഷ് പോയം ഈസ് ടോട്ട്. ഇത് വേണമെങ്കിൽ ബൈ ദം എന്നും കൂടി ചേർക്കാം, അത്ര നമ്മൾ എഴുതിയാലും കറക്റ്റ് ആണ്. നെക്സ്റ്റ് സിമ്പിൾ ആണ്, എല്ലാം ഞാൻ സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത്. ഐ ലവ് ഇന്ത്യ. അടുത്ത സെന്റസ് ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ. ഓക്കെ ശ്രീലക്ഷ്മി അനുഗ്രഹ. അഞ്ജന, ഉമിന, രനീഷ. ഓക്കെ 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 റെഡിയാണ്. ഓക്കെ 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 ഇവിടെ വന്നിപ്പോ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടോ? ഇന്ത്യ വന്നുകൊണ്ടായിരിക്കും അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഐ ലവ് ഇന്ത്യ. ഞാൻ എന്ത് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആരെ സ്നേഹിക്കുന്നു ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്, എന്താണ്? ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ അതാണ് ഒബ്ജക്റ്റ്, ഇന്ത്യ. ഓക്കെ ഇന്ത്യ, അത് ഒബ്ജക്റ്റ് കിട്ടി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ ഇന്ത്യ ഈസ് ലവ് എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ്. ഇന്ത്യ ഈസ് ലൗഡ് ബൈ മീ. വേണമെങ്കിൽ വീക്കിൽ എഴുതാം, ഏതില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് ഹി വാഷസ് ഡബ്ല്യു എ എസ് എച്ച് ഇ എസ്. ഹി വാഷസ് മൈ കാർ. He washes my car. C-A-R, car. അവൻ എന്റെ കാറ് കഴുകുന്നു. He washes my car. അനുഗ്രഹ ഒരു വാക്കിന് അതിലിട്ട് പോയി. ആ ശ്രീലക്ഷ്മി ഓക്കെ. അഖില ഓക്കെ ഓക്കെ ഓക്കെ. അനുഗ്രഹ ആ ശരി. എൽസ എന്റെ അത്ര ഭാഗത്ത് പോയി. ഓക്കെ 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 ആ ശരിയാണ്. ഓക്കെ 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 യെസ് ഓക്കെ. അപ്പൊ ശരിയാണ്, നമുക്ക് ഒരെണ്ണവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തോട്ട് കിടക്കാം. ദേ ടി എച്ച് ഇ വൈ ദേ ദേ ടേക്ക് ടി എ കെ ഇ take english eng lash english lessons english lessons lessons അനുഗ്രഹ ചെറിയ ഒരു അശ്രദ്ധ തന്നെ ഒരു വാക്കടെ പോയി. ആ ഒന്നുകൂടി പറയാം. ദേ ടേക്ക് ടി എ കെ ഇ ടേക്ക് ഇംഗ്ലീഷ് ഇ എൻ ജി എൽ ഐ എസ് എച്ച് ഇംഗ്ലീഷ് ലെസൺസ് എൽ ഇ എസ് എസ് ഒ എൻ എസ് ആനി ദോസ് ലെസൺസ് ആണ്.
സജിത അപ്പോസ്റ്റൽ ഫേസ് വേണ്ട, അപ്പോസ്റ്റൽ ഫേസിന്റെ ഞാൻ പറയാൻ മതി കേട്ടോ. ലെസൺസ് ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോകാമല്ലോ. ഓക്കെ സെറ്റ് ഓക്കെ ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. നോക്കാം കേട്ടോ, ഈ ഇവിടെ നോക്കാം. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടി പറയാം. ദേ ടേക്ക് ഇംഗ്ലീഷ് ലെസൺസ്. അപ്പോ ലെസൺസ് അവര് ഇംഗ്ലീഷ് ലെസൺ എടുക്കുന്നു. എന്തെടുക്കുന്നു? ഇംഗ്ലീഷ് ലെസൺസ്. അപ്പൊ അതാണ് ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ലെസൺസ്. അത് എഴുതി ലെസൺസ് എന്ന് പറയുമ്പോൾ ഈസ് വരും, ആറ് വരും, ആറ് വരും, ആറ് വരും. ആ ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ. ഇംഗ്ലീഷ് ലെസൺസ് ആർ ടേക്കൺ, വേണമെങ്കിൽ ബൈ ദം എന്നും കൂടെ എഴുതാം. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ എഴുതി കാണിക്കേണ്ട, നിങ്ങൾ സൗകര്യം പോലെ ഒരു മൂന്ന് ഞാൻ വെറുതെ പറയാം. നിങ്ങളത് വീട്ടിൽ നിന്നും ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട, പിന്നീട് എഴുതാം. ക്വസ്റ്റ്യൻ ഹോംവർക്ക് അല്ല, ഹോംവർക്ക് പോലെ എഴുതിക്കോ. ഒന്നാമത്തത്, ഹി ലേൺസ് LEARNS. ഹി ലേൺസ് മലയാളം. MALAYALA. ഹി ലേൺസ് മലയാളം. ഓക്കെ, ഹി ലേൺസ് മലയാളം. രണ്ടാമത്തത് ഐ റീഡ് ന്യൂസ് പേപ്പർ. NEWSPAPER. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. EVERY DAY. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. അടുത്തത് I use computer. COMPUTER. I use computer. ഇത് മൂന്നാണ് നിങ്ങളത് എഴുതി നോക്കാം. എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം, ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ടൈം ഒരു പ്രാവശ്യം പറയുന്നു. നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസും എങ്ങനെ എഴുതാം, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് എന്നാണ്. സിമ്പിൾ പാസ്റ്റ്, ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അടുത്തൊരു ഹെഡിങ് എഴുതുക, സിമ്പിൾ പാസ്റ്റ് SIM. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച് ശരിയാക്കട്ടോ, എഴുതാം, കുഴപ്പമില്ല. സിമ്പിൾ പാസ്റ്റ് SIMPL. സിമ്പിൾ പാസ്റ്റ് PIST. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് SIMPLE. സിമ്പിൾ PIST. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്നെ അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അതിന് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. S+ സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ. S+ വി വെർബിന്റെ വി, ബ്രാക്കറ്റിലെ പാസ്റ്റ് PAST. പാസ്റ്റ് S+ V ബ്രാക്കറ്റിലെ പാസ്റ്റ്. ഇതിനർത്ഥം എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഓബ്ജക്റ്റ് വേണം, മാനർ വേണം, പ്ലേസ് വേണം, ടൈം വേണം. നമുക്ക് അതൊക്കെ എഴുതിക്കോ. അതിൻ്റെ അകത്ത് സബ്ജക്റ്റും വെർബും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സബ്ജക്റ്റും വെർബും ടെൻസ് നോക്കിയാണ്. സബ്ജക്റ്റ് ഏതാണ്, വെർബിന്റെ ടെൻസ് ഏതാണ് നോക്കി. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ ടെൻസും നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ
പാസ്റ്റ് ആണ് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറയാം, ഐ വെന്റ് ടു ഡൽഹി. ഐ വെന്റ് ടു ഡൽഹി, ഐ സബ്ജക്ട്. ഗോ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ഐ വെന്റ് ഇടാ സബ്ജക്റ്റായി, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയി. ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോയി. ഐ യൂസ്ഡ് ബൈക്ക്, ഞാൻ ബൈക്ക് ഉപയോഗിച്ചു. ഐ സബ്ജക്റ്റ് ആണ്, യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ്ഡ്, യു എസ് ഇ ഡി. അപ്പൊ ഐ യൂസ്ഡ് ബൈക്ക്, ഞാൻ ബൈക്ക് ഉപയോഗിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഒരു വാചകം പറയുക, ആ വാചകം ഒരു സബ്ജക്റ്റ് ഉണ്ടാവുക, അതിന്റെ കൂടെ ഒരു പാസ്റ്റ് ടെൻസ് ഒന്ന് പറഞ്ഞു. ഓക്കെ, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന ഒരു വാചകം പറയാം. ഓക്കെ, ആശ എഴുതിയിട്ടുണ്ട് ഐ സോ എ സ്നേക്. ആ വെരി ഗുഡ്, ഐ സോ എ സ്നേക്. ഐ റോട്ട് എ ലെറ്റർ, ഷീ ടുക്ക് വെൻ. ആൽഫിയ ടേക്ക് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഐ വാക്ക് യെസ്റ്റർഡേ, ഐ കുക്ക് ഫുഡ് എൽസ തമ്പി. ഓക്കെ, ഐ യൂസ് ദ കാർ, ഷീ ഏറ്റ് ആൻ ആപ്പിൾ. ഐ വാഷ് ദ ക്ലോത്ത്സ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ജിൻസൺ സി പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് പറയും, പാസ്റ്റ് ടെൻസ്. ഐ റോട്ട് എ ലെറ്റർ, ഐ ടോട്ട് മ്യൂസിക്, ഐ പ്ലേഡ് ടെന്നീസ്, ഐ ടുക്ക് എ ബുക്ക്, ഐ റീച്ച് ദം. ഹി ടുക്ക് അല്ല, ടുക്ക് മതി. അൽഫിയ ഹി ടുക്ക്, ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് കേട്ടോ. ഹി സാങ് എ സോങ്, വെരി ഗുഡ്. ഐ പ്ലേഡ് യെസ്റ്റർഡേ, ഐ ടുക്ക് എ പെൻസിൽ, ഐ സാങ് എ സോങ്. ഐ അറോസ് ഏർലി ഇൻ ദ മോർണിംഗ്, ഹി ലേൺഡ് ദ ലെസൺസ്. ഐ സോ ടി വി, ഐ സോ ഫ്രണ്ട്, ഐ റെഡ് സ്റ്റോറി ബുക്സ്. I washed the clothes, I went to the garden, I washed my clothes, I played a song, I danced, I used the mobile, they painted their home. Oh, very good, very good, very good, very good. I took my dress. Okay, 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 okay. In it, I cooked food, I played dance. Okay, very good. Okay, okay, okay. Okay, okay. I don't know what I'm saying, I'm going to mute the gas. I drank milk. I drink in the past tense, D-R-A-N-K. Ashwadi, D-R-A-N-K. D-R-U-N-K is in the past tense. We played cricket. Okay. I played music. Okay. Okay, very good, very good, very good, very good. Okay, okay. I wrote a story. Okay. Now, I'm going to put a microphone on. Now, I'm going to ask you. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളോട്, ഒരാൾക്ക് നല്ല ധൈര്യമുള്ള ഒരാൾ, ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ പറ്റും. ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക്, ധൈര്യമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. ആരുല്ലേ? ഐ ആം റെഡി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജിൻസി, ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് ജിൻസി. അപ്പൊ ഞാനിവിടെ പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ആദ്യമേ തന്നെ ജിൻസിക്ക് അഭിനന്ദനം, കാരണം മുന്നോട്ട് വരിക എന്ന് പറഞ്ഞപ്പോ തന്നെ ധൈര്യ സമേതം വരാൻ കാണിച്ചില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. കൺഗ്രാജുലേഷൻ. ശരി 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 ശരി. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് ജിൻസി രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഏതാണ്ട് സമയം 11:11. ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, എല്ലാം പാസ്റ്റ് ആണ്. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, അല്ല, ഇതെല്ലാം കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഇന്ന് രാവിലെ മുതല് ഈ 11:11 എന്ന് പറയുന്ന സമയം വരെ ചെയ്ത കാര്യങ്ങള് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓരോ സെന്റൻസ് ആയിട്ട് ഒന്ന് പറയാം. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഞാൻ വട്ടിക്ക് ഒന്ന് തുടങ്ങി വെക്കാം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6:00 ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ 6:00 തെറ്റിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. I got up at 6:00 in the morning. ഞാൻ രാവിലെ 6:00 എഴുന്നേറ്റു, സിമ്പിൾ പാസ്റ്റ്. ഐ ടുക്ക് മൈ ബാത്ത്, ഞാൻ കുളിച്ചു കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളത് എന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. I got up at 5:00 in the morning. Very good. Now. And I prayed. വേണ്ട, നമുക്ക് സിമ്പിൾ സിമ്പിൾ ആൻഡ് ഒക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അടുത്ത സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഐ പ്രേഡ് ഫോർ എ വെയിൽ. I prayed 10 minutes. Okay, okay, okay. But no, go on. Then I went to the kitchen. I went to the kitchen. And I prepared
food for husband and daughter. Okay. After I went to wash my clothes. ഒന്നുകൂടി പറഞ്ഞു, കിട്ടിയില്ല. I went to wash the clothes. I washed the clothes. I washed the clothes. I washed the plates. Okay, dishes, plates. Okay. Then I cleaned the rooms. Okay. Then after. Pardon? Then I prepared for class. Okay, very good, very good. വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ജിൻസിക്ക് പ്രത്യേക അഭിനന്ദനം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എന്താണ് ചോദിക്കാൻ പോണത് എന്നറിയാൻ പാടില്ല എന്നിട്ടും ധൈര്യസമേതം വന്നു. അപ്പൊ അറിയാമായിരുന്നു, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൂടെ പറയുള്ളൂ. കാരണം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേണം കയറി കയറി വരാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ജിൻസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആർക്കെങ്കിലും വീണ്ടും വരാം. ഐ ആം ഓൾസോ റെഡി എന്ന് പറഞ്ഞിട്ട് വരാം. Yes sir, I am ready. Oh, very good, very good, very good. Your name? Sahaduna. Sahaduna. Okay. It's very, very, very good. Okay, carry on. നമ്മൾ പറയാനാണോ ഇന്ന് ചെയ്ത കാര്യങ്ങൾ? I woke up early, 5 o'clock. Okay. I clean മുറ്റത്തിന്റെ ഇംഗ്ലീഷ് അറിയില്ല സറൗണ്ടിംഗ്. I bought fish and I studied lesson. That's I did the homework. I taught to my children. I watched the recording class. Okay. Oh, very good. Mobile നോക്കിയില്ല? അത് പറയും, മൊബൈൽ നോക്കി പറയും. സമയം കിട്ടിയില്ല മൊബൈലൊക്കെ. ഐ വാച്ച് ദി ടിവി. ഞാൻ ടിവി ഒന്ന് ശ്രദ്ധിച്ചു. ഇല്ല, ടിവി കണ്ടില്ല. ടിവി കാണാറില്ല. ഐ വാച്ച് ദി ടിവി. ഓക്കെ. ഐ സ്പോക്ക് അയൽവാസി ഇനി അടുത്തൊരാളാരാ വരുന്നത്? സാർ ഞാൻ റെഡിയാണ്. വെരി ഗുഡ്. കാര്യം, I woke up at 5 o'clock in the morning. Very good. I brushed. Alle. I brushed my teeth. Alle udheshichathu. Very good. Idu vare paranja aaru parayathathu point paranju. Very good. Okay. I prayed. I made tea. Okay. I drank tea. Then I made food for my family members, breakfast. Okay. Then I made my daughter ready for going school. Okay. Then I feed her. Okay. I brought her to get into her vehicle. Okay. Then I ate breakfast.
I took my breakfast in the morning. Okay, okay. I took my breakfast. Okay. Finally, I prepared for my class. I prepared for my class. Okay, very good. അപ്പൊ ഇന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞു, മൂന്ന് പേര് പറഞ്ഞു. ഇനി നിങ്ങൾ പറയണോട്ടോ? റെഡിയാണ്? ആ യെസ്, ഓക്കെ, റെഡിയാണ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. ഓക്കെ. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ടുക്ക് ബാത്ത്. Okay. I made my daughter ready for school. Very good. Okay. Dropped her at school. Okay. At 10 o'clock, before 10 o'clock, I made my son ready for school. Dropped him at school. Okay. Then came back. Okay. Washed some clothes. Okay. Washed carpets. Okay. Then got ready for this class. Then I got ready for the... Then I got ready for this class. Very good, very good, very good, very good. Thank you. Okay, very good. Sir, I am ready. Yes, very good, Jimson. Okay. I woke at 6 o'clock. I bought, I brush and teeth. Okay. Take bath. Take in the very past sense of it. Took. Took it bath. Took, took a bath. I clean it room. Okay. I watch, watch TV. Okay. I wash it dress. Okay. Prepared class. Prepared for the class. Okay. Number eight, sir. Very good. Anikraka, how are you? I woke up at 7 a.m. in the morning. Then I brushed my teeth and took bath. Okay. I cleaned my house and washed my clothes. Okay. And I ate my breakfast. Okay. And I took care of my baby. Okay. Then I prepared for my class. Then I prepared for the class. Okay, okay, okay. Yes. ഇനി okay, അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർക്കും പറയണം? താല്പര്യമുള്ള പറഞ്ഞോട്ടോ. സാർ ഞാൻ പറയട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ദൃശ്യ പറഞ്ഞോ. ഓക്കെ. I got up at 5 in the morning. Very good. I brushed and teeth, took bath. Okay. Cooked in the kitchen. Okay. Went around the yard. Okay. I washed dress. Where are you going to go? Where are you going to go? Okay. I washed dress. Okay. Send the children to school. Okay. And join the class. Okay, and join the class. Okay, then I'll work with you. Where I'll work with you. And join the class. Okay, 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 okay. പറഞ്ഞവരൊക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് വന്നു കഴിഞ്ഞാല് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്കൊരു അവസരം കിട്ടിയില്ല, എനിക്ക് കൂടി ഒന്ന് പറയാമായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വേഗം പറയട്ടോ. I woke up 6 o'clock. Okay. I cooked, I prayed. Okay. I cooked food. Okay. I then I washed my teeth. Okay. Ala pinne then I taught my children. Then I taught my children. Okay. I drink breakfast. I ate breakfast. And I drank a cup of tea. No. I ate breakfast. I washed dress. Okay. Then I prepared class. And then I prepared for the class. Okay, 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 okay. So, Shafrin, can I? Oh, okay, very good. I yes. went for my jogging, then okay. I prepared my breakfast and I had it. Okay. And after that, took a bath, and after that, I had my breakfast and I joined the class. Okay. I had my breakfast. Another prayer.
I brushed my teeth and bath. I watched TV and mobile. I took my breakfast. I watched the recorded class. Okay, and I joined the class. Okay. വളരെ നല്ല റെസ്പോൺസ് ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വളരെ വെരി ഗുഡ് റെസ്പോൺസ്. അപ്പോ Then I brushed and bathed. I prepared tea and okay. I prepared a breakfast. Okay. Then I cleaned my home. Okay. I washed my clothes. Okay. And then I ate my breakfast. Okay, okay, okay. Very good. So your response, that was very good. Okay, carry on, Shiba. I got up 6 o'clock in the morning. I yes. prayed 5 minutes. Okay. Then I go to washroom and okay. brush my teeth. Okay. I went to the kitchen, prepare the foods. Okay. Then my daughter ready to school. Okay. Then came by back, had my breakfast. Okay. Then wash clothes. Then okay. joined to English class. Then I joined the English class. Okay, 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 okay. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടുള്ളൊരു മനസ്സുണ്ട്, അതിൽ ഹോംവർക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത സെഷൻ വരുമ്പോൾ ഞാൻ ഇതും കൂടാതെ വേറൊരു ചെറിയ ഒരു ടാസ്ക് കൂടി നമുക്ക് ചെയ്യാം. ടാസ്ക് അല്ല, ചെറിയൊരു എക്സസൈസ് കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പറയാമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് പറയുന്നത് ഒരു ചോദ്യമുണ്ട്, എന്താ പേര്, പേര് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയും. ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് പറയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ആ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മൾ ഓക്കെ നീതു, നീതു പറയണമെന്നുണ്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരെ കയ്യിലെടുക്കാനുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് തന്നെ 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 സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്തതിൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ക്ലാസ് കണ്ടു പറയുന്നത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ നമുക്ക് സ്പീഡിൽ പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ഭയങ്കര സ്പീഡിൽ പോവാം, അത് കുഴപ്പമുണ്ടാവില്ല. സോ ഇന്ന് പഠിപ്പിച്ചതിലോ പറഞ്ഞതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണ്ടോ? If you have any doubt, ask me. അപ്പോ സംശയങ്ങളൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു. ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. ആ പറഞ്ഞോളൂ. ഇംഗ്ലീഷ് ക്ലാസ് വീക്കിലി രണ്ട് ക്ലാസ് തരാൻ പറ്റുമെന്ന് സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത്. ആഴ്ചയിലെ രണ്ടു ദിവസം ഇംഗ്ലീഷ് ക്ലാസ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അവതരിപ്പിക്കാം. ഞാൻ അവരുമായിട്ട് റിസൾട്ട് ചെയ്തു കേട്ടോ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, വെരി നൈസ് ക്ലാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. താങ്ക് യു സർ.
ഓക്കേ താങ്ക് യു സർ ഓക്കേ വെൽക്കം Thank you.